കേരളത്തിനകത്തും പുറത്തുമായി നടന്നുവരുന്ന ആത്മീയ മഹായജ്ഞമായ ശ്രീനാരായണ ദിവ്യ പ്രബോധനവും ധ്യാനവും ജനലക്ഷങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 415 യജ്ഞങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. സച്ചിദാനന്ദ സ്വാമികൾ മുഖ്യ ആചാര്യനായി നടത്തപ്പെടുന്ന ഈ മഹാധ്യാനത്തിന്റെ 416 യജ്ഞത്തിന് സമാരംഭമായി. ഗുരുധർമ്മ പ്രചരണ സഭയുടെ വർക്കല ചിറയിൻകീഴ് ആറ്റിങ്ങൽ ചാത്തന്നൂർ മണ്ഡലങ്ങളുടെ ആഭിമുഖ്യത്തിൽ വിവിധ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ സഹകരണത്തോടെ ആറ്റിങ്ങൽ മിഷൻ മുക്കിൽ SNDP യോഗത്തിന്റെ 768 നമ്പർ ശാഖാങ്കണത്തിലെ ഗുരുമന്ദിരത്തിന് സമീപമാണ് യജ്ഞം ആരംഭിച്ചത്. രാവിലെ മുതൽ സായം സന്ധ്യ വരെ നീണ്ടു നിൽക്കുന്ന ഈ യജ്ഞത്തിലെ ചില സ്ഥലങ്ങളിൽ ഒരാഴ്ച നീണ്ടു നിൽക്കും. ചിലപ്പോൾ 7 ദിവസം, 6 ദിവസം, 5 ദിവസം, ഇവിടെ 4 ദിവസമാണ് നാം നിശ്ചയിച്ചിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ ദീപ്തമായ ജീവിതത്തെയും ദർശനത്തെയും അധികരിച്ചുകൊണ്ട് ജാതി മതാദി ഭേദ ചിന്തകൾക്ക് അതീതമായി മനുഷ്യരെല്ലാം ഒന്ന് എന്നുള്ള ദിവ്യമായ തത്വദർശനത്തെ ജനഹൃദയങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നതിനും കുടുംബജീവിതത്തിൽ ഈശ്വര കാരുണ്യം കൊണ്ട് ശാന്തിയും സമാധാനവും സുഖവും സന്തോഷവും സംതൃപ്തിയും നേടിയെടുക്കുന്നതിനു വേണ്ടിയാണ് ഈ ദിവ്യപ്രബോധനവും ധ്യാനവും നടത്തുന്നത്. കഴിഞ്ഞ 415 യജ്ഞങ്ങളിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ മഹായജ്ഞത്തിൽ പങ്കാളികളായി ജീവിതത്തിന് വലിയ പരിണാമം, പരിവർത്തനം, മാറ്റങ്ങൾ സൃഷ്ടിച്ചെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. 4 ദിവസം കൊണ്ട് ഇവിടെയും അങ്ങനെയുള്ളൊരു പരിണാമം, പരിവർത്തനം, മാറ്റം സൃഷ്ടിച്ചെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ദൃഢമായ വിശ്വാസം. ഈ യജ്ഞത്തെ സംബന്ധിച്ച് ഇവിടെ യാതൊരുവിധമായ ഭേദചിന്തകളുമില്ല. ഒരു പ്രത്യേകമായ സമുദായത്തിന് വേണ്ടിയോ പ്രത്യേകം ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയോ അല്ല. ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഇസ്ലാമിനും മതവിശ്വാസമുള്ളവർക്കും മതവിശ്വാസമില്ലാത്തവർക്കും എല്ലാവർക്കും ഒരേപോലെ സ്വീകാര്യമാർന്ന ഒരു മഹായജ്ഞമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ തിരുനാമധേയത്തിൽ നാം ഇവിടെ നടത്തും. നമുക്കറിയാം ശ്രീനാരായണ ഗുരുദേവൻ്റെ തിരു അവതാരം കൊണ്ട് കോടിക്കണക്കിന് ആളുകൾക്ക് പ്രകാശം കിട്ടി. ആ പ്രകാശം ഇന്നും അനുഭവിച്ച് അറിയുകൊണ്ടിരിക്കുന്നു. ഭഗവാൻ ബുദ്ധനെക്കുറിച്ച് പറയുമ്പോൾ ഭഗവാൻ ബുദ്ധൻ ദ ലൈറ്റ് ഓഫ് ദി ഏഷ്യ, ഏഷ്യയുടെ വെളിച്ചമെന്നാണ് ഭഗവാൻ ബുദ്ധനെ പറയുന്നത്. ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് പഠിച്ചറിഞ്ഞ ഒരു യൂറോപ്യൻ അഭിപ്രായപ്പെട്ടത് ശ്രീനാരായണ ഗുരു ദ ലൈറ്റ് ഓഫ് ദി യൂണിവേഴ്സ്, ഈ പ്രപഞ്ചത്തിൻ്റെ മഹാപ്രകാശമാണ് ശ്രീനാരായണ ഗുരുവെന്നാണ്. ആ മഹാപ്രകാശമായ മഹാഗുരുവിനെ നാം ഇവിടെ ദിവ്യജ്യോതിയായി ഈ വേദിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ഈ ദിവ്യമായ ജ്യോതിയിൽ നിന്നും പ്രകാശമേറ്റുവാങ്ങി നമ്മുടെ ജീവിതത്തിലുള്ള ഇരുട്ടിൻ്റെ ശകലങ്ങളെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കണം. എത്രയേറെ ഇരുട്ടുണ്ടോ അത്രയേറെ ഭയവും ദുഃഖവും ഉണ്ടാകും. എത്രയേറെ വെളിച്ചം നേടാൻ സാധിക്കുമോ അതനുസരിച്ച് അഭയവും ആനന്ദവും കൈവരിക്കുവാൻ സാധിക്കും.
പീതാംബര ദീക്ഷ സ്വീകരിച്ച 108 പരികർമ്മികളെ പങ്കാളികളാക്കി 5 ഹോമകുണ്ടങ്ങളിലായി 5 സന്യാസിമാരുടെ നേതൃത്വത്തിലാണ് ശാന്തിഹവനയജ്ഞം നടന്നത്. ഗുരുധർമ്മ പ്രചരണ സഭാ സെക്രട്ടറി അസാംഗാനന്ദഗിരി സ്വാമികൾ നേതൃത്വം നൽകി. തുടർന്ന് ദിവ്യജ്യോതിസ് പ്രയാണവും നടന്നു. ഹോമകുണ്ടത്തിൽ നിന്നും ജ്വലിപ്പിച്ച ദിവ്യജ്യോതസ്സും വഹിച്ചുകൊണ്ട് ആറ്റിങ്ങൽ നഗരം ചുറ്റി യജ്ഞവേദിയിൽ തിരിച്ചെത്തി. സ്വാമി വിശാലാനന്ദ ഉൾപ്പെടെ ശിവഗിരി മഠത്തിലെ സന്യാസിവര്യരും യജ്ഞത്തിൽ പങ്കുചേർന്നു. 12 വൈകിട്ട് 4 യജ്ഞസമർപ്പണം. സമാരാധന, മംഗളാരതി, മഹാപ്രസാദ വിതരണം എന്നിവയോടെ യജ്ഞം സമാപിക്കും. HP News Attingal. ോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ ഒരുക്കിയിരിക്കുകയാണ് ആറ്റിങ്ങൽ നഗരൂരിലെ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ. ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്ററിൽ വച്ച് ആഘോഷ പരിപാടികൾ നടത്തുന്നവർക്ക് പ്രത്യേക പാക്കേജുകളാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഒരുക്കിയിരിക്കുന്നത്. മിതമായ നിരക്കിൽ പ്രൗഢിയും അഴകും ചോരാതെ ജീവിതത്തിലെ ആഘോഷ നിമിഷങ്ങൾ സുന്ദരമാക്കാൻ മറ്റൊരിടം തേടി ഇനി പോകേണ്ടതില്ല. ഈ ഓഫർ സ്വപ്നങ്ങളിൽ മാത്രം. ഏവരെയും സ്വാഗതം ചെയ്യുന്നു ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ.